بسم الله عليم القدرة والشر شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان وما لم يشأ لم يكن لا حول ولا قوة إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي يا عدتي عند كل شدتي ويا مجيبي عند كل دعوتي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل يا أهل الكتاب تعالوا إلى كلمة سواء بيننا وبينكم ألا نعبد إلا الله ولا نشرك به شيئا صدق الله مولانا العظيم وقال نبينا وحبيبنا محمد صلى الله عليه وسلم المسلم من سلم الناس من لسانه ويده أو كما قال رسول الله الصلاة والسلام عليك يا سيدنا يا رسول الله خذ بأيدينا قلت حيلتنا أدركنا يا رسول الله الصلاة والسلام عليك يا سيدنا يا نجي الله انظر حالنا يا شفيع الله اسمع مقالنا يا خليل الله صاحب البراق ورفرف الأعلى رسول الله صلوات تحيات عليه السلام صاحب البراق ورفرف الأعلى رسول الله صلوات تحيات عليه السلام بدا بدر الهدى نورا يطفي نار الكفر فلما بدا بدا في دونا دين الهدى والسلام صاحب البراق ورفرف الأعلى رسول الله صلوات تحيات عليه السلام قد ورم القدم بطول عمل قياما ديدنا لله قد غفر ذنوب للحبيب السلام
صاحب البراك ورفرف الأعلى رسول الله صلوات تحيات عليه السلام أسكن إلهي جنة الفردوس بحق طه المصطفى القريشي أسكن إلهي جنة الفردوس بحق طه المصطفى القريشي يسكن إلهي جنة الفردوس بحق طه مصطفى القريشي صلوا على النبي المصطفى محمد وآله اللهم صل وسلم وبارك وسلم عليه يتوم ബഹുമാനവും ആദരവും നിറഞ്ഞ സയ്യിദുന വ മുർഷിദുന ഒന്നരായ ആദുരിതങ്ങളും പാമ്പയവറുകളും മറ്റു സദാത്തുക്കൾ പണ്ഡിത മഹത്തുക്കൾ മുതഅല്ലിം സുഹൃത്തുക്കൾ തങ്ങളുപ്പാപ്പയുടെയും മഹത്തായ റാത്തീബിന്റെയും മുഹിബ്ബീങ്ങൾ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഇഷ്ടക്കാർ പ്രവർത്തകർ ഉമ്മ സഹോദരിമാർ അല്ലാഹു നമ്മുടെ മഹത്തായ വേദി ദ്വാകിജാപത്തുള്ള വേദിയായി സ്വീകരിക്കുമാറാകട്ടെ. തങ്ങളുപ്പാപ്പയുടെ തവക്കുലിൽ തങ്ങളുപ്പാപ്പയിലുള്ള ആ ഒരു മഹത്തായ അവലംബത്തിൽ നമ്മുടെ മഹത്തായ റാത്തീബിന്റെ മഹലു ഫതലുകൊണ്ട് അഷറഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപ്പാവയുടെ ഹഖ് ജാഉ കൊണ്ട് താജുല്ലുലമിയുടെ പൊരുത്തം കൊണ്ട് ഈ മഹത്തായ മജ്ലിസിൽ എത്തിപ്പെട്ട മുഴുവൻ ആളുകളെയും ശാരീരിക മാനസിക സാമ്പത്തിക പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം നൽകുമാറാകട്ടെ. ഇലാ യൗമിൽ ഖിയാമ വരെ നമ്മുടെ ആത്മീയ മജ്ലിസ് മുഴുവൻ ജനവിഭാഗങ്ങൾക്കും ഒരവലംബമായി അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. എല്ലാ മാസവും എത്ര വലിയ മഴയായാലും വെയിലായാലും രണ്ടാമത്തെ വെള്ളിയാഴ്ച നമ്മുടെ മഹത്തായ സ്ഥാപനത്തിൽ നടക്കുന്ന റാത്തീബിലേക്ക് ഒഴിഞ്ഞ് എല്ലാ തിരക്കിൽ നിന്നും ഒഴുകി നമ്മളിലേക്ക് എത്തിപ്പെടുന്ന നിങ്ങളോട് ഈ വേദിയുടെ കറാമത്ത് ജീവിതത്തിൽ അനുഭവിച്ച നിങ്ങളോട് ഈ മജ്ലിസിന്റെ മഹത്വം പറയുക എന്നത് മൗഢ്യമാണ് എന്നെനിക്കറിയാം. മറ്റേത് മജ്ലിസുകളിൽ നിന്നും വ്യത്യസ്തമായി ഈ വേദിയിലേക്ക് വരുന്നതിന്റെ ഒരു അരമണിക്കൂർ മുമ്പാണ് എനിക്ക് ബോധ്യപ്പെട്ട ഒരു സത്യം. ഈ വേദിയുടെ വിജയവും ഈ മജ്ലിസിൽ നിന്ന് ലഭിക്കുന്ന ദുആഇന്റെ ഇജാബത്തുമെല്ലാം ഒന്നരായ ആദൂർ തങ്ങൾ ഉപ്പാപ്പയുടെ
തവക്കുലിന്റെ മനസ്സാണ്. ഞാൻ തങ്ങളുടെ ഉപ്പാപ്പയുടെ റൂമിൽ ഇരിക്കുമ്പോൾ തന്നെ ഡോക്ടർമാരുടെ റിസൾട്ടുമായി ഹൃദ്രോഗവുമായുള്ള പ്രയാസവുമായി മാറാ രോഗങ്ങളുടെ വിഷമങ്ങളുമായി പലരും കടന്നു വന്നപ്പോ ഒനരായ സയ്യിദവറുകൾ അവർക്ക് കൊടുക്കുന്ന മറുപടി റാത്തിബിന്റെ മജ്‌ലിസിൽ സയ്യിദ് ദുആയിരക്കുമ്പോൾ തങ്ങൾ ദുആയിരക്കുമ്പോൾ മനം പൊട്ടിയുള്ള ആമീൻ നിങ്ങൾ നിർവഹിക്കണം, അതാണ് നമ്മുടെ ദുആയിന്റെ ഇജാബത്തിന്റെ പ്രധാന ഘടകം. ബഹുമാനപ്പെട്ട സയ്യിദവറുകൾ ആ ഉപദേശം എന്റെ മനസ്സിൽ വല്ലാതെ ഇരുത്തി ചിന്തിപ്പിച്ചു. മാത്രമല്ല ഒരുപാട് സ്വലാത്തു മജ്ലിസുകളിലേക്കും റാത്തീബ് മജ്ലിസുകളിലേക്കും വിനീതനായ ഞാൻ പല തവണകളായി പല പ്രഭാഷണങ്ങളിലേക്കും എത്തിയിട്ടുണ്ട്. അതിൽ നിന്നും വ്യത്യസ്തമായി വിഷമങ്ങൾ വരുന്ന പറഞ്ഞ് തങ്ങളുപ്പാപ്പയെ അവലംബിച്ചു വന്ന ആളുകളെ വളരെ മാന്യമായി കൊണ്ട് തന്നെ സ്വീകരിക്കുകയും അവർക്കുള്ള പ്രതിവിധി പറയുകയും ചെയ്ത ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പയുടെ ആ ഒരു സമീപനം എന്നെ വല്ലാതെ കൊതിപ്പിക്കുക. വളരെ പ്രായമുള്ള ഒരാൾ കടന്നു വന്നു കഴിഞ്ഞ സ്വലാത്തിലോ കഴിഞ്ഞ മജ്‌ലിസിൽ വന്നിരുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് മറ്റൊരാൾ പരിചയപ്പെടുത്തിയപ്പോൾ അദ്ദേഹം ആരാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സാമ്പത്തിക ശേഷി എന്താണ് ഇതൊന്നും നോക്കാതെ തങ്ങളുപ്പാപ്പ അവിടെ സോഫയിൽ ഇരുത്തി അദ്ദേഹത്തിന് ചായ കടിയെല്ലാം തരപ്പെടുത്തി കൊടുക്കും. ഇങ്ങനത്തെ ആയിരങ്ങൾ പങ്കെടുക്കുന്ന മജ്‌ലിസുകൾ സംഘടിപ്പിക്കുമ്പോൾ അതിന്റെ നേതൃത്വത്തിലുള്ള ആൾ എത്ര വലിയ സഹകാരികൾ വന്നാലും പൊതുവെ വലിയ തിരക്കാക്കാം. തിരക്കായതുകൊണ്ട് തന്നെ സാധാരണക്കാരോട് പിന്നെ കാണാം, നിങ്ങൾ ക്യൂ ആയിട്ട് നിൽക്കുക, തങ്ങൾ പാപ്പത്ര വലിയ ഇപ്പത് വലിയ തിരക്കിലാണ് എന്ന് തങ്ങളെ കുറിച്ച് പറയാൻ ഹാദിമീങ്ങൾ ഉണ്ടാവും 313. അങ്ങനത്തെ ജാടകളൊന്നും വന്നരായ സയ്യിദവറുകളിൽ നിന്ന് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. മഹാനായ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പദങ്ങളിൽ നിന്ന് പകർന്നെടുത്ത ഒരു ആത്മീയമായ ഒരു നല്ല പെരുമാറ്റമാണ്. അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് എനിക്ക് ഒരു അരമണിക്കൂർ മുമ്പ് കാണാൻ കഴിഞ്ഞത്. അതോടുകൂടെ ബഹുമാനപ്പെട്ട സയ്യിദവറുകളോട് സംഘാടകർ പറഞ്ഞു ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് തുടങ്ങിയ പോലെ ആളൊന്നും എത്തിയിട്ടുണ്ടാവില്ല. അപ്പോഴും തങ്ങൾ തുറന്നു പറഞ്ഞു നമ്മുടെ സദസ്സിൽ വരേണ്ട ആളുകൾ വന്നോളൂ, നമ്മൾ തുടങ്ങേണ്ട നേരത്ത് തുടങ്ങും, ആളുകൾ വന്ന് നിറയും. പൊതുവെ മഴയായാൽ എവിടെ ആളൊന്നും കിട്ടലില്ല. ഇനിയിപ്പോ ഇതന്നെ ലൈവായിട്ട് KSOOCR അല്ലെ പേര് പറയാൻ തന്നെ കുറച്ച് അതിലൂടെ പല ആളുകൾക്കും കേൾക്കാൻ കഴിയും. പക്ഷെ അങ്ങനത്തെ ഒരു സാഹചര്യങ്ങൾ ഒരു എളുപ്പവഴി ഉണ്ടായിട്ടും അതൊന്നും അവലംബിക്കാതെ മഴയെ തരണം ചെയ്തുകൊണ്ട് പലരും കടന്നു വരുന്ന അല്ലാഹുവേ ഞങ്ങളെ സയ്യിദവറുകളുടെ നേതൃത്വം ഒരുപാട് കാലം ഞങ്ങൾക്ക് നിലനിർത്തി തരണം റഹ്മാനെ. പിന്നെ സ്വാഗത ഭാഷണത്തിൽ പറഞ്ഞ മദ്രസ ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല പൂർണ്ണമായ വിജയത്തിലേക്ക് എത്തിക്കുമാറാകട്ടെ. ഒരു വർഷത്തോളമായി നമ്മുടെ ഈ മജ്‌ലിസ് ഇവിടെ നടക്കുന്നു. 2 കോടി ഉറുപ്പിയോളം ഒന്നരായ സയ്യിദവറുകളുടെ പ്രയത്നം കൊണ്ട് ഇവിടെ ഇപ്പോൾ നിലവിൽ ചെലവഴിക്കപ്പെട്ടിട്ടുണ്ട്. കടങ്ങള് പിന്നെ എല്ലാവർക്കും ഉണ്ടാവും. ഞങ്ങൾക്ക് പിന്നെ 18 ലക്ഷം ഉറുപ്പിയ കടമുള്ളൂ. ബാഹു വീട്ടിൽ കൊടുക്കട്ടെ, അല്ല വീട്ടിൽ കൊടുക്കട്ടെ, അല്ല ഞങ്ങൾക്കൊക്കെ ഉറക്കാൻ മീൻപറയുള്ള തോപ്പി വേറെ തരട്ടെ. മഹാനായ അബൂ ബക്കറിനിൽ വറാഖ് റളിയല്ലാഹു അൻഹു അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന്
ഉദ്ധരിക്കുന്ന ബഹുമാനപ്പെട്ട ഫരീദ് ഇബ്നു അത്വാർ റളിയല്ലാഹു അൻഹു അവിടുത്തെ തദ്കിറത്തുൽ ഔലിയായി എന്ന ഗ്രന്ഥത്തിൽ പറയുന്ന ഒരു ചെറിയ ഉപദേശം മാത്രമാണ് ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. അത് എല്ലാം കൂടെ വിശദീകരിച്ച് പറയാൻ നമുക്ക് സമയം കിട്ടണമെന്നില്ല. ബഹുമാനപ്പെട്ട സയ്യിദവറുകൾക്ക് ചില നിളാമുകളുണ്ട്. ഒരു മണിക്കൂർ ഒന്നേകാം മണിക്കൂർ വായത് പറയാവും, കാരണം ജനങ്ങളെ ശല്യപ്പെടുത്തിക്കൂടാ. ആയതുകൊണ്ട് തന്നെ ഞാൻ വേഗം നിർത്തും. അള്ളാഹുവേ ഞങ്ങൾക്ക് സത്യം പറയാനും സത്യം ഉൾക്കൊള്ളുവാനുള്ള തൗഫീഖും ഹിമ്മത്തും അവസരവും നീ ഒരുക്കി തരണേ റഹ്മാനെ. മഹാനായ അബൂബക്കറിനിൽ വറാഖ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറയുന്നുണ്ട്, ഇന്നല്ലാഹ തആല യത്ലുമു മിനൽ ഇബാദി സിത്തത അഷ്യ, അല്ലാഹുവിന്റെ അടിമകളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പ്രതീക്ഷിക്കുന്നത്, അല്ലാഹു തആല ആവശ്യപ്പെടുന്നത്, അല്ലാഹു തആല ആഗ്രഹിക്കുന്നത് പടച്ച റബ്ബിന്റെ അനുഗ്രഹങ്ങൾ ഈ ലോകത്ത് ഉപയോഗിക്കുകയും പടച്ച റബ്ബിനെ അംഗീകരിക്കുകയും ചെയ്യുന്ന യഥാർത്ഥ അടിമകളിൽ നിന്ന് ആറ് ആറ് കാര്യങ്ങളെ അല്ലാഹു തേടുന്നുള്ളൂ, പ്രതീക്ഷിക്കുന്നുള്ളൂ. മഹാനായ അബൂബക്കറിൽ വറാഖ് തങ്ങൾ പറയുന്നു, ആറ് കാര്യങ്ങൾ പടച്ച റബ്ബ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ആ ആറ് കാര്യങ്ങൾ പൂർണ്ണമാകുമ്പോഴാണ് ഒരാൾ യഥാർത്ഥ അടിമയാകുന്നത്. മഹാനായ അബൂബക്കറിൽ വറാഖ് റളിയല്ലാഹു തആല എന്ന് പറയുന്നു, യത്ലുബു ശൈഇൈനി മിനൽ ഖൽബ്, രണ്ട് കാര്യം പടച്ച റബ്ബ് ഹൃദയത്തിൽ നിന്നാ ചോദിക്കുന്നത്. നമ്മുടെ ഹൃദയത്തിൽ നിന്നുണ്ടാവേണ്ട രണ്ട് കാര്യം, രണ്ട് കാര്യം പടച്ചറബ് പ്രതീക്ഷിക്കുന്നത് നമ്മുടെ നാവിൽ നിന്നുണ്ടാവേണ്ടതാണ്. മൂന്നാമത്തെ രണ്ടാമത്തെ രണ്ട് കാര്യം ബഹുമാനപ്പെട്ടവർ പറയുന്നു, രണ്ടാമത്തെ ശരീരം മുഴുക്കെ നമ്മുടെ ശരീരത്തിൽ നിന്ന് മുഴുവനായി അല്ലാഹു തആല ചോദിക്കുകയും തേടുകയും ചെയ്യുന്ന രണ്ട് കാര്യങ്ങൾ, രണ്ടെണ്ണം ഹൃദയത്തിൽ നിന്ന്, രണ്ടെണ്ണം നാവിൽ നിന്ന്, രണ്ടെണ്ണം ശരീരം മുഴുവന് ശരീരങ്ങളിൽ നിന്ന്. ഇങ്ങനെ ഈ രണ്ട് കാര്യങ്ങൾ മൊത്തത്തിൽ ആറ് കാര്യമാണ് അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങളിൽ നിന്ന് തേടുന്നതെന്ന് ബഹുമാനപ്പെട്ട അബൂബക്കറുൽ വറാഖ് റളിയല്ലാഹു അൻഹു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഏതാണ് മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന്, അടിമയുടെ ഹൃദയത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു തആല തേടുന്ന ഒരു കാര്യം? അല്ലവ്വലു അത്തഅദീമു ലിഅംരില്ലാഹി തആല, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ കാര്യങ്ങൾ പൂർണ്ണമായി ബഹുമാനിക്കുക, അല്ലാഹുവിന്റെ കൽപ്പനകൾ ബഹുമാനിക്കുക, അല്ലാഹുവിന്റെ ഉത്തരവുകൾ ബഹുമാനിക്കുക, അല്ലാഹുവിന്റെ വാക്കുകൾ ബഹുമാനിക്കുക, അല്ലാഹു ആദരിച്ചതിനെ ബഹുമാനിക്കുക. ഇത് ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് പടച്ചറ ആദ്യമായി ചോദിക്കുന്നു. മഹാനായ ബഹുമാനപ്പെട്ട ബിസറുൽ ഹാഫി റളിയല്ലാഹു അൻഹു, അറിയാലോ നിങ്ങൾക്ക് ആ ബിസറുൽ ഹാഫി റളിയല്ലാഹു തആല അൻഹുവിന്റെ ജീവിതത്തിന്റെ തുടക്കം വളരെ മോശമായിരുന്നു. വളരെ മോശമായിരുന്നു എന്ന് പറഞ്ഞാൽ വളരെ ഒരു വെറുക്കപ്പെടുന്ന ഒരു റൂട്ടിലായിരുന്നു അദ്ദേഹത്തിന്റെ സഞ്ചാരം. ആ ബിസറുൽ ഹാഫി റളിയല്ലാഹു അൻഹു പിന്നീട് അല്ലാഹുവിന്റെ ഔലിയാക്കളെ ശൃംഖലയിലേക്ക് എത്തിപ്പെടാനുണ്ടായ കാരണം അല്ലാഹു സുബ്ഹാനഹു തആലയുടെ കാര്യങ്ങളെ ബഹുമാനിച്ചതിനാല, അല്ലാഹ ബഹുമാനിക്കാൻ പറഞ്ഞതിനെ ബഹുമാനിച്ചതുകൊണ്ട് ബഹുമാനപ്പെട്ട ബിസറുൽ ഹാഫി റളിയല്ലാഹു തആല ഉന്നതിയിൽ നിന്ന് ഉന്നതിയിലേക്ക് ഉയരി വരിക. അറിയോ അർസാലത്തിൽ ബുഷരിയ നോക്കിയാൽ കാണാവുന്നത് ബഹുമാനപ്പെട്ട ബിസറുൽ ഹാഫി തങ്ങളെ ജീവിതത്തിൽ വന്നുപോയ സകലമാന തെറ്റുകുറ്റങ്ങളിലുള്ള റബ്ബിലേക്ക് കേരിച്ച് മടങ്ങാനുണ്ടായ പ്രധാന കാരണം ബിസറുൽ ഹാഫി റളിയല്ലാഹു തആലാനോ
അദ്ദേഹം ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോ ഒരു ചെറിയ കടലാസ് കാണുകയാ. ആ കടലാസിലേക്കോ അലൈഹാ മക്തൂബുന ഇസ്മുല്ലാ, അല്ലാഹുവിന്റെ പേര് എഴുതി വെച്ച ഒരു കടലാസ് മഹാനായ ബിശ്റുൽ ഹാഫി റളിയല്ലാഹു തആലാന കാണുമ്പോ സുബ്ഹാനല്ലാഹ്, കടലാസിൽ പലയാളുകളെയും കാൽപാദങ്ങൾ തട്ടുന്നുണ്ട്. പലയാളുകളും ആദരിക്കാതെ പടച്ച റബ്ബിന്റെ പേര് എഴുതി വെച്ച ഈ കടലാസ് നിലത്ത് വീണത് കണ്ടപ്പോ ബഹുമാനപ്പെട്ട ബിശ്റുൽ ഹാഫി റളിയല്ലാഹു തആലാനോ പിന്നെ ഒന്നും ആലോചിച്ചില്ല. സുബ്ഹാനല്ലാഹ്, ബിശ്റുൽ ഹാഫി റളിയല്ലാഹു തആലാനോ പടച്ച റബ്ബിന്റെ പേര് എഴുതി വെച്ച കടലാസ് ആദരവോടെ ബഹുമാനത്തോടെ കയ്യിലേക്ക് എടുത്തിട്ട് വഅത്വറാ വതയ്യബ ബിഹൽ ഖായിദാ, ആ പേരിന്റെ മുകളിൽ പതിഞ്ഞുപോയ കാൽപാടിൽ നിന്ന് തട്ടിപ്പോയ ചളികള് മഹാനായ ബിശ്റുൽ ഹാഫി റളിയല്ലാഹു തആലാനോ കഴുകി വൃത്തിയാക്കിയിട്ട് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന സുഗന്ധം കൊണ്ട് പടച്ച റബ്ബിന്റെ പേരെഴുതി വെച്ച ആ കടലാസ് വൃത്തിയാക്കിയിട്ട് നല്ല അത്തറപൂശി നല്ല ഒരു പെട്ടിക്കകത്തേക്ക് പ്രവേശിപ്പിച്ചു. വലാഹ ഫീ സുന്ദൂഖ്, ആ പേരെഴുതി വെച്ച കടലാസ് സുഗന്ധം മോശി ഒരു പെട്ടിയിലാകെ സൂക്ഷിച്ചു വെക്കുകയാ. ഓ എന്റെ രക്ഷിതാക്കളെ, അങ്ങനെ ബഹുമാനപ്പെട്ട ബിശ്റുൽ ഹാഫി റളിയല്ലാഹു തആലാനഹോ ഈ ഒരു പ്രവർത്തനം ചെയ്ത് അദ്ദേഹം തിരിച്ചു പോകുമ്പോ അദ്ദേഹം താമസിക്കുന്ന നാട്ടിൽ നിന്ന് സുലഹകളിൽ നിന്ന് ഒരു നല്ല മഹാന് അന്ന് രാത്രിയിൽ ഒരു സ്വപ്നം കാണുന്നു. കുല്ലി ബിശിരിൻ തയ്യബത ഇസ്മനാ ഫതയ്യബ്നാക, ബിശ്റുൽ ഹാഫിയെ നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ, നിങ്ങളെ നാട്ടിലുള്ള ബിശിറിനെ നിങ്ങളെ കണ്ടാൽ ആ ബിശിറിനോട് നിങ്ങൾ പറയണോ എന്റെ പേരിനെ ബഹുമാനിച്ച പോലെ എന്റെ പേരിനെ സുഗന്ധം പൂശിയ പോലെ നിങ്ങളുടെ ശരീരത്തെയും പടച്ചറപ്പാകുന്ന ഞാൻ ബഹുമാനിച്ചിട്ടുണ്ട്, അതിനെ സ്നേഹിച്ചിട്ടുണ്ട്, അതിനെ സുഗന്ധം പൂശിയിട്ടുണ്ട്. ഓ ബജ്ജൽ തൈസ്മനാ ഫ ബജ്ജൽനാക, ഓ തൊക്കർ തൈസ്മനാ ഫ തൊക്കറിനാക.